മോഷണക്കുറ്റം ആരോപിച്ച സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച് കനാലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി 8:30 സംഭവം. വർക്കല കണ്ണമ്പ ചാലുവിള സ്വദേശി 55 വയസ്സുള്ള നാരായണനാണ് മരണപ്പെട്ടത്. സുഹൃത്തും അയൽവാസിയുമായ അരുൺ പോലീസ് കസ്റ്റഡിയിലായി. തന്റെ 25,000 രൂപ വിലയുള്ള മൊബൈൽ കാണാനില്ലെന്ന് പറഞ്ഞ് നാരായണന്റെ വീട്ടിൽ കയറി ചെല്ലുകയും നാരായണൻ മൊബൈൽ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മൊബൈൽ മറ്റാരോ എടുത്തതായിരിക്കുമെന്നും തനിക്കതിനെക്കുറിച്ച് അറിവില്ലെന്നും പറഞ്ഞപ്പോൾ വീട്ടിലെ പൂജാ സാമഗ്രികൾ തട്ടിത്തെറിപ്പിച്ചു. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ നാരായണനെ അരുൺ ഇരു കൈകളിലും പിടിച്ച് വട്ടം കറക്കി തറയിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. നാരായണന്റെ ഭാര്യ തടയാൻ ശ്രമിച്ചപ്പോൾ ടെറസ് വീട്ടിൽ നിന്നും താഴ്ചയിലുള്ള കനാലിലേക്ക് അരുൺ നാരായണനെ എടുത്തെറിയുകയായിരുന്നു. കനാൽ കുഴിയിലേക്ക് എടുത്തുചാടി അരുൺ വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയും നാരായണൻ മരണപ്പെടുകയുമാണ് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. ആക്രമണത്തിൽ നാരായണന്റെ ഭാര്യ ശുശീലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവന്റെ മൊബൈലാണ്ട് 25,000 രൂപയുടെ മൊബൈല് കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പാവത്തിന് അങ്ങേര് മേടിച്ചു കൊടുക്കണമെന്ന്. താഴേണ്ട ഏതാ കൊച്ചു ശുചി എന്ന് പറഞ്ഞ് കൊച്ചെടുത്തോണ്ട് പോയെന്നും പറഞ്ഞിട്ട് ആ മൊബൈൽ ഇങ്ങനെ പോയി മേടിച്ചു കൊടുക്കും. അതിനെ കയറി ആ വിറക്കാത്ത കയറി അതിൻ്റെ പിടിയോടി വേറെന്തര കുത്താടുത്ത് വയ്ക്കണം. ആ കുത്താണ് ഞാൻ കൈ കൊണ്ടത്. പിന്നെ ഒന്ന് ആ പടപ്പര മൊത്തവും ആ സെറ്റ് മൊത്തവും മരിച്ചിളകി കളഞ്ഞു. അതെല്ലാം മരിച്ചിളകി കളഞ്ഞിട്ടാണ് അവരെ എടുത്തങ്ങ് താഴെ ഇട്ട് ആ കിളവീനെ എടുത്തിട്ട് അവരെയും കൊണ്ട് ആശുപത്രി പോയി. അവൻ എന്നോടെ വരുന്നതല്ല 3 മാസത്തിനും വേണ്ട ഒരു വഴക്കമായിരുന്നു അവർ തമ്മിൽ. അതുകൊണ്ട് അവിടെ കയറൂല. ആ കയറാൻ ഇരുന്നിട്ടാണ് ഇന്നലെ ആ വേല ചെയ്തത്. പാവം കിട്ടൂലേ. ഞാൻ 2 മാസം കൊണ്ട് ആ വീട്ടിൽ അവിടെ വീട്ടിൽ പോവുകയാണ്. 11 മണി 12 മണി 1 മണി വരെയൊക്കെ ഞാൻ അവിടെ ഒരു സീരിയൽ കാണും. അപ്പോൾ അത്രയും ദിവസം വരെ അവിടെ വന്നിട്ടില്ല. ആ വരാതെ ഇരുന്ന എന്നും കള്ളുകൂടിയായി. പിന്നെ കള്ളു മനുഷ്യരാകുമ്പോൾ കള്ള് കുടിക്കും. അപ്പോൾ എന്നാലും അവനെ കൊണ്ട് കള്ള് എടുത്ത് പോയി എടുത്തോണ്ട് ഒന്ന് കുടിക്കാൻ വരെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് എനിക്ക് വേണ്ട നിൻ്റെ കള്ളെന്ന് പറഞ്ഞു. അവൻ വെള്ളം പോലും കുടിക്കാൻ ഞാൻ തിന്നോണ്ടിരുന്ന ചോറിലാണ് അവൻ തുപ്പിയിട്ടത്. എനിക്കവർ ചോറ് തന്നില്ല. ഞാൻ കൂടെ കൂടെ അവിടെ നിന്ന് ആഹാരം കഴിക്കും. ചോറ് തിന്നുകൊണ്ടിരുന്ന തന്നെ ആ ചാവൻ കൊണ്ടുവന്ന് ഒരു കള്ള അവൻ്റെ സ്വന്തമായിട്ട് വെള്ളം പോലും ഒഴിക്കുക വായിലൊഴിച്ചിട്ട് കുപ്പിളിച്ചൊഴിച്ച് ഞാൻ കള്ളമണി അവരെ അങ്ങനെ പെണ്ണാട്ടിയിലോട്ട് ചോദിച്ചു നോക്കണം. അതൊക്കെ എന്ത് പാവണമെന്നറിയാം ഒരു വീട്ടിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അവനെ ഒരിക്കൽ ഇതിനു മുമ്പേ കണ്ട അടിക്കുക പിടിച്ചുള്ളതൊക്കെ ചെയ്ത് അപ്പോൾ ആ അങ്ങേരെ ശരീരത്തിൻ്റെ കരുത്തറിഞ്ഞിട്ടല്ലോ അങ്ങനെ ആ വേല ഇതുപോലെ ആവതും ഇല്ല. അയാൾ അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്. ഇവിടെ ഒരുപാട് പേരുണ്ട് അയാളൊക്കെ എടുത്തെറിയുന്നത്. താഴെ എടുത്തെറിയുന്ന ഈ വഴക്ക് കേട്ട് ഇറങ്ങി വന്ന് ആ അവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സദ്യമാക്കാരെ വീട്ടുകാർ വേറൊരു പെങ്കുവച്ച് അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വേല ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് പാവമല്ല. അല്ലാതെ അങ്ങനെ കള്ള് കുടിച്ചിട്ടൊന്നും അല്ല. കള്ള് കുടിക്കുന്ന നമ്മളെല്ലാവരും കുടിക്കുന്നു. പ്രതി മദ്യലഹരിയിലാണ് ആക്രമിച്ചതെന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതക കുറ്റം ചുമത്തി സംഭവത്തിന്മേൽ വർക്കല പോലീസ് കേസെടുത്തു. ചാലൂട് അതിലെ കൗൺസിലറാണ്. ഇന്നലെ 9:30 അതായത് കൊലപാതകം ഉണ്ടായതായിട്ട് നാട്ടുകാരുടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതെന്ന് പറയുന്നത് ആ വീട്ടിൽ നിരന്തരമായിട്ട് ഒരു മദ്യപാന സഭ കൂടാറുണ്ടായിരുന്നു. ഈ വീട്ടിൻ്റെ വീടിനോട് ചേർന്നിട്ട് ഒരു ഷെഡിനകത്ത് എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ വരികയും അവിടെ ഈ പട്ടും മദ്യവും അങ്ങനെയുള്ള ചന്ദനത്തിരി അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുവച്ച് പൂജിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിനുശേഷം ഈ മദ്യം ഇദ്ദേഹത്തിൻ്റെ ഈ കൊലപാതകം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ സുഹൃത്തും എല്ലാവരും കൂടി ഇരുന്ന് നിരന്തരമായിട്ട് കള്ള് കുടിക്കുന്ന ഒരവസ്ഥയാണ് ആ വീട്ടിനകത്തുണ്ടായിരുന്നത്. ഇത് നാട്ടുകാർ പറഞ്ഞ് പല അവസരത്തിലും ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അത് കേൾക്കാൻ കൂടാക്കാതെയും സഭ്യമല്ലാത്ത ഭാഷയിലൂടെയാണ് പല പ്രാവശ്യം സംസാരിക്കുകയുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ഞെട്ടിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് ആ വാർഡിൽ നടക്കുന്നത്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com.
സരൂർ സെൻട്രി ആറ്റിങ്ങൽ.